നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് നിയാസ്. ഞാനിവിടെ സൗദി അറേബ്യയിൽ റിയാദിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, റിയാദിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു റിയാദിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. നഴ്സുമാരെ, പ്രവാസി നഴ്സുമാരെ, റിയാദിലുള്ള നഴ്സുമാരെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അത് ഞങ്ങൾ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഈ കൊറോണ തുടങ്ങിയ സമയത്ത് റിയാദിൻ്റെ പൊതുസമൂഹത്തിന്, അതായത് രോഗികളായിട്ടുള്ള കൊറോണ ബാധിച്ച രോഗികളോ അല്ലെങ്കിൽ മറ്റ് രോഗികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നേഴ്സുമാർക്ക് തന്നെ പരസ്പരം എന്തെങ്കിലും സഹായങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു. അതിൻ്റെ എത്രമാത്രം ഞങ്ങളുടെ പ്രവൃത്തി റിയാദിലെ പൊതുസമൂഹത്തിന് ഉപകരിച്ചു എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 2-3 മാസം മുമ്പ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നുമല്ല, ഒരു 3 മാസം മുമ്പ്, ഏകദേശം മാർച്ച് മാസത്തിലാണ് യു എൻ എ എന്ന് പറയുന്ന സംഘടന, എല്ലാവർക്കും അറിയാവുന്നതാണ്, നേഴ്സുമാരുടെ ഉന്നമനത്തിനായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടന. അവർ ഒരുപാട് വിഷയങ്ങൾ നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചൊരു സംഘടന. ചാർട്ടേഡ് ഫ്ലൈറ്റ് നാട്ടിൽ നിന്നും നേഴ്സുമാരെ തിരിച്ച് സൗദിയിലെത്തിക്കുന്നതിന് വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യുകയും മാർച്ച് മാസത്തിൽ മറ്റ് ട്രാവൽ ഏജൻറ്റുമാരെ ഈടാക്കിക്കൊണ്ടിരുന്ന തുകയിൽ നിന്നും ഏകദേശം 10,000-12,000 രൂപ കൂടുതൽ യു എൻ എ എന്ന് പറയുന്ന സംഘടന ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുന്നതിന് വാങ്ങിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ചർച്ച വയ്ക്കുകയും, അപ്പോൾ ആ ചർച്ച യു എൻ എയിലെത്തി അവർ ആദ്യം അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. അവർ പറഞ്ഞു അത് ഫ്ലൈറ്റ് ആ റേറ്റ് കൂടുന്നതിന് കാരണം അവർ വൺ വേ ആണ്, ഇങ്ങോട്ടേക്ക് മാത്രമാണ് പാസഞ്ചേഴ്സിനെ കൊണ്ടുവരുന്നുള്ളൂ, തിരിച്ച് കാലിയായിട്ട് പോകുന്നതുകൊണ്ടാണ് അത്രയും റേറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അതിനുള്ള തെളിവ് അതങ്ങനെയല്ല എന്നുള്ളതിന് തെളിവ് ഞങ്ങൾ ഹാജരാക്കി. കാരണം അവർ വരുന്ന സെയിം ഫ്ലൈറ്റ് തന്നെ സെയിം ഡേയിൽ തിരിച്ച് പാസഞ്ചേഴ്സുമായിട്ട് പോകുന്നുണ്ടായി. അതിനുശേഷം ഈ ചർച്ച ഒരു 2-3 മണിക്കൂർ നീണ്ടു നിന്ന് അവസാനം ബഹുമാനപ്പെട്ട ജാസ്മിൻ ഷാ, അദ്ദേഹം വോയിസ് ഇടുകയുണ്ടായി. അതായത് സെൻട്രൽ ഗവൺമെൻറ്റായിട്ടും അതുപോലെ എയർലൈൻസുകാരായിട്ട് സംസാരിച്ചതിൻ്റെ അല്ലെങ്കിൽ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ റേറ്റ് ഒറ്റയടിക്ക് കുറച്ചു, അതായത് 48 വാങ്ങിച്ചുകൊണ്ടിരുന്നു 38 കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞിട്ട് അറിയിച്ചു. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല 2-3 മണിക്കൂർ കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ആയിട്ട് സംസാരിക്കാൻ സാധിക്കുമോ അതുപോലെ കുറയ്ക്കാൻ സാധിക്കുമോ നമുക്കറിയില്ല. അതൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളുണ്ടായി. ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ സ്റ്റാർട്ട് ചെയ്തത് മെയ് 23 ആണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം വന്ന ഫ്ലൈറ്റ് യുവനോട് ഫ്ലൈറ്റ് ആയിരുന്നു. ആ യുവനോട് ഫ്ലൈറ്റ് വരുന്ന സമയത്ത് 170 പാസഞ്ചേഴ്സ് ഉണ്ടായി. അവരുടെ നിന്ന് യുവനെ അവകാശപ്പെടുന്ന നേരത്തെ കൂട്ടി അവർ പറഞ്ഞിട്ടുണ്ടായി ഇൻ കേസ് ക്വാറന്റൈൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹോട്ടൽസ് ബുക്ക് ചെയ്തതിൻ്റെ ക്യാൻസലേഷൻ ഫീസ് കൊടുക്കണം, 600 റിയാൽ എന്ന് പറഞ്ഞു. പക്ഷേ ഏകദേശം 170 പാസഞ്ചേഴ്സ് ഉണ്ടായി. ഈ 170 പാസഞ്ചേഴ്സിൻ്റെ അടുത്തും 600 റിയാൽ വെച്ച് വാങ്ങിച്ചാൽ ഏകദേശം 100,000 റിയാലുണ്ട്. അവർ പറഞ്ഞു ചിലരൊക്കെ പൈസ കൊടുക്കാണ്ട് ഓടിപ്പോയിന്ന് പറയുന്നു. പക്ഷെ എന്നാലും ഇവർ ക്യാൻസലേഷൻ ഫീ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ക്യാൻസലേഷൻ ഫീയുടെ ആവശ്യമില്ല റിയാദിലെ ഒരു ഹോട്ടൽസിലും. അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ അവർ പറയുന്നു ക്യാൻസലേഷൻ ഫീ ഒരു ദിവസത്തെ ക്യാൻസലേഷൻ ഫീ കൊടുക്കണം എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ നോക്കിയാലും ഏകദേശം 50,000 റിയാൽ താഴെ വരുന്നുള്ളൂ. പക്ഷേ ബാലൻസ് എമൗണ്ട് ഞങ്ങൾ ചോദിച്ചു അവരോട് ഈ 600 റിയാൽ വാങ്ങിച്ചതിൻ്റെ എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ അത് തരുവാനായിട്ട് തയ്യാറായില്ല. അവർ പറഞ്ഞ് ഞങ്ങൾ ആ പാസഞ്ചേഴ്സിന് അയച്ചു കൊടുത്തിട്ടു. പക്ഷെ പല പാസഞ്ചേഴ്സും കൂടുതലും നേഴ്സുമാർ, ഫീമെയിൽ നേഴ്സുമാരായതുകൊണ്ട് അവർ ഇതുപോലൊരു ഇഷ്യൂവിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അവർ ഓരോ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഭാവിയിലൊരു പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവരാരും ഇതിൽ ഇടപെടാൻ തയ്യാറായില്ല. അപ്പോൾ അതിപ്പോഴും ഒരു ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി നിൽക്കുകയാണ്. അവർ ഇതുവരെ നമുക്ക് അതിനൊരു എക്സ്പ്ലെയിൻ, നമ്മൾ യു എൻ എന്ന സംഘടനയ്ക്ക് ഒരിക്കലും ബദലല്ല. ഇവർ പറയുന്നു ഞങ്ങൾ ട്രാവൽ ഏജൻറ്റുമാരുടെ അടുത്ത് നിന്ന് നല്ലൊരു തുക വാങ്ങിച്ചുകൊണ്ട് യു എൻ എനെ താഴ്ത്തി കെട്ടുവാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വോയിസുകൾ വിടുന്നതാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചാൽ അറിയാം, ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ചാൽ. നമ്മളിപ്പോൾ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു പെയ്ഡ് സിസ്റ്റം മെമ്പർ, പെയ്ഡ് മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഇതൊരു സംഘടനയായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വാട്സപ്പ് കൂട്ടായ്മ, കുറച്ച് പേർ കൂടി ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ളതിലപ്പുറം ഒന്നും തന്നെ ഇതിനകത്തില്ല. അത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇതൊരു ചാരിറ്റി അല്ല, ഞങ്ങൾ യു എൻ ഇങ്ങനെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുന്ന ഒരു ചാരിറ്റിയുടെ പേരിലായിട്ട് ഞങ്ങൾ ചെയ്യുവാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങൾ ചാരിറ്റി ചെയ്യണ്ട, പക്ഷേ നേഴ്സുമാരുടെ ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന് പറയുമ്പോൾ നേഴ്സുമാർക്ക് പരമാവധി സഹായങ്ങൾ ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. അതായത് പ്രവാസികളായിട്ടുള്ള നേഴ്സുമാരാരും തന്നെ സാമ്പത്തിക ഭദ്രത കൈവരിച്ചുകൊണ്ടല്ല ഇങ്ങോട്ടേക്ക് സൗദി അറേബ്യയിലേക്ക് വന്നത്. എല്ലാവരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വാങ്ങേണ്ട കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി വന്നതാണ്. ഈ കൊറോണയുടെ സാഹചര്യത്തിൽ നാട്ടിൽ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോരോ കുടുംബത്തെയും കുട്ടികളെയും കാണണം അല്ലെങ്കിൽ അവരുമായിട്ട് സമയം ചെലവഴിക്കാൻ ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഈ റിസ്ക് എടുത്തിട്ട് നാട്ടിൽ പോകുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റു ട്രാവൽ ഏജൻറ്റുമാരാണ് ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരവരുടെ ബിസിനസ്സായിട്ട് എടുക്കുകയാണ്, നിങ്ങളതല്ല. നിങ്ങളൊരു
നേഴ്സിംഗ് സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. അപ്പോൾ നിങ്ങൾ അവരീടാക്കുന്നതിലും ഒരുപാട് മടങ്ങ് കൂടുതൽ നിങ്ങൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് കൊണ്ടുവരുന്നതിനെ മാത്രമാണ് നമ്മൾ ചോദ്യം ചെയ്തുള്ളൂ, അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഞങ്ങൾ ഈ വിഷയം പരാമർശിച്ചപ്പോൾ ജാസ്മിൻ ഷാ യുവനയുടെ നേതാവ് അദ്ദേഹം ഫേസ്ബുക്കിൽ ലൈവിൽ വരികയും ഞങ്ങളെ ഒരുപാട് വിമർശിക്കുകയും ചെയ്യണ്ടേ. ഞങ്ങൾ വിമർശിക്കുന്നതിന് നമുക്ക് പ്രശ്നമല്ല, കാരണം നമ്മൾ ഒരു പൊതുസമൂഹത്തിൻ്റെ നന്മയെ പ്രതീക്ഷിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കായിട്ട് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ജാസ്മിൻ ഷാ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നുണ്ട് അദ്ദേഹം യു കെയിലേക്കും അതുപോലെ കുവൈറ്റ്, അറബ് കൺട്രീസിലെ പല രാജ്യങ്ങളിലേക്കും ഫ്ലൈറ്റ് ചാടുന്നത്. ജാസ്മിൻ ഷാ ഞങ്ങൾക്ക് സൗദി അറേബ്യയിലേക്കുള്ള കാര്യങ്ങളെ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ, കാരണം ഞങ്ങൾ താമസിക്കുന്നത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണ് ചൂഷണങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സൗദി അറേബ്യയിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള എന്തുകൊണ്ട് നിങ്ങൾ കുറപ്പിക്കുന്നില്ല എന്നൊക്കെ ജാസ്മിൻ ഷാ ചോദിച്ചു, പക്ഷേ നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ലാത്ത നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി കിട്ടുമെന്നും അല്ലെങ്കിൽ ഈ ഒരു വിഷയം പരിഹരിക്കപ്പെടുമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയമാണ് എനിക്ക് സമൂഹത്തിൽ അറിയിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.